ഖിയാമത്ത് നാളിൽ ആരുടെയും വെയിറ്റും ഹൈറ്റും നോക്കിയിട്ടല്ല അള്ളാഹു വിചാരണ ചെയ്യുന്നത്, പക്ഷേ ഹൃദയത്തിന്റെ വിശാലത കൊണ്ടും ഹൃദയത്തിന്റെ ക്വാളിറ്റി കൊണ്ടുമാണ് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളിൽ വളരെ മെലിഞ്ഞ് ഹൈറ്റ് കുറഞ്ഞ വെയിറ്റ് കുറഞ്ഞ വളരെ മെലിഞ്ഞൊരു സ്വഹാബിയുണ്ട്, പണ്ഡിത ലോകത്തറിയപ്പെടുന്ന, ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത, താബിഈങ്ങൾക്ക് ഒരുപാട് ഇൽമ് പറഞ്ഞുകൊടുത്ത, സ്വഹാബികളിലെ ഉലമായിൽ എണ്ണപ്പെടുന്ന, സ്വഹാബികളിലെ പണ്ഡിതന്മാർ അതിൽ അറിയപ്പെടുന്ന സ്വഹാബിയാണ് അംറു ബിൻ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ഒരു ചെറിയ ചെടിയുടെ മുകളിൽ കയറിയതാണ്, കാറ്റടിച്ചു, ചെറിയൊരു ഒരു കൊമ്പുള്ള ചെടിയിലാണ് കയറിയത്. ആ കാറ്റിനൊപ്പം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങിയപ്പോ സ്വഹാബിമാർ ചിരിച്ചു. തങ്ങൾ ചോദിച്ചു, മിമ്മ തദ്ഹകൂൻ, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, മിൻ ഖിഫത്തി സാഖൈ, നബിയെ കണ്ടില്ലേ, തീരെ ഹൈറ്റില്ലാത്ത ഈ കുഞ്ഞിക്കാലും കൊണ്ട് മുമ്പ് കയറിയാൽ ആ കാറ്റിന് മുമ്പ് ആടി വീഴുമോ എന്ന് ഞങ്ങൾ പേടിക്കുകയാണ്. മിൻ ഖിഫത്തി സാഖൈ, കാല് വളരെ മെലിഞ്ഞ, ഒരു ശരീരം തന്നെ മെലിഞ്ഞ ആളാണ് ഇബ്നു മസ്ഊദ്. തങ്ങളെ സംബന്ധിച്ച് താമ്പിയങ്ങളൊക്കെ പറഞ്ഞത്, ഒരാൾ ഇരുന്നാൽ ഉസ്താമാരൊക്കെ ഇരിക്കണില്ലേ, ആ ഇരിക്കുന്ന ആളുടെ ഹൈറ്റേ മഹാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. വെയിറ്റും തീരില്ല. അപ്പൊ ആലോചിച്ച് നോക്കി, പക്ഷെ തങ്ങൾ പറഞ്ഞു, അതഅജബൂന മിൻ ദിഖത്തി സാഖൈ, അതഅജബൂന മിൻ ദിഖത്തി സാഖൈ, والذي نفسي بيده لهما اثقل في الميزان من جبل احد. عبد الله بن مسعود തങ്ങളുടെ കാലിന്റെ വണ്ണ കുറവ് കണ്ടുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? ഏതൊരുത്തന്റെ കരങ്ങളിലാണോ എന്റെ ശരീരത്തിന്റെ നിയന്ത്രണം കിടക്കുന്നത്? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. وانهما في الميزان اثقل من جبل احد. الله تعالى عملുകൾ തൂക്കി നോക്കുന്ന തുലാസിൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾക്ക് ജബൽ ഉഹദിനേക്കാൾ, ഉഹദ് പർവ്വതത്തേക്കാൾ ഭാരമുണ്ട്. കാരണം എന്താ? മഹാനവരുടെ ഹൃദയമാണ് വിഷയം. ഹൃദയത്തിന്റെ ഭാരമാണ് അല്ലാഹു നോക്കുന്നത്, ശരീരത്തിന്റെ ഭാരമല്ല.